നമസ്തേ. വാസ്തു പ്രകാരമുള്ള വീട് പണിയോളം പ്രാധാന്യം ചുറ്റുമതിൽ നിർമ്മാണത്തിലും ഏറിവരികയാണിപ്പോൾ. വീട് നിർമ്മിക്കുന്ന സ്ഥലം വാസ്തു മണ്ഡലം എന്നറിയപ്പെടുന്നു. 5-ഓ 10-ഓ സെന്റ് ആയിരുന്നാലും വസ്തുവിന് ചുറ്റും മതിൽ കെട്ടിത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വാസ്തുവിലുള്ള ഊർജം വീടിന് അനുകൂലമായി ലഭിക്കുന്നതിനും പുറത്തുനിന്നുള്ള നെഗറ്റീവ് ഊർജത്തെ തടയുന്നതിനും ചുറ്റുമതിൽ സഹായകമാകുന്നു. വാസ്തു പ്രകാരം വീട് പണിതാലും ചുറ്റുമതിൽ ഇല്ലെങ്കിൽ ഐശ്വര്യം നിലനിൽക്കില്ല. കൂടാതെ അവിടെ വസിക്കുന്നവർക്ക് പുരോഗതി ഒന്നും ഉണ്ടാവുകയുമില്ല. പണ്ടുള്ള വീടുകളിൽ ഓല കൊണ്ടും മറ്റും വേലി കെട്ടിത്തിരിച്ചിരുന്നത് ഇതുമൂലമാണ്. ചുറ്റുമതിൽ നിർമ്മിക്കുമ്പോൾ വസ്തുവിലെ തെക്കു പടിഞ്ഞാറെ ഭാഗം, അതായത് കന്നിമൂല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗത്ത് മതിലിൻ്റെ ഉയരം മറ്റുള്ള ദിക്കുകളേക്കാൾ അല്പം ഉയർന്നിരിക്കണം. ഗേറ്റോ കിളിവാതിലോ ഒന്നും ഈ ഭാഗത്ത് വരാൻ പാടില്ല. ചുറ്റുമതിൽ കെട്ടുമ്പോൾ കിഴക്ക് ഭാഗത്തെ മതിൽ അല്പം താഴ്ത്തി പണിയുന്നത് ഉത്തമമാണ്. പൊതുവെ മതിലുകൾക്ക് 5 അടി പൊക്കമാണ് അഭികാമ്യം. വീട് മുഴുവനായും മറയത്തക്ക രീതിയിൽ മതിൽ പണിയരുത്. ചുറ്റുമതിലിൽ ഗേറ്റ് സ്ഥാപിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. പ്രധാന വാതിലിനു നേരെയായി ഒരിക്കലും ഗേറ്റ് വരരുത്. വാസ്തു മണ്ഡലത്തിൻ്റെ 4 കോണുകളിലും ഗേറ്റ് വരാൻ പാടില്ല. കുടുംബാംഗങ്ങൾക്ക് ദോഷമായതിനാൽ വടക്കുകിഴക്കേ മൂല വളച്ചു കെട്ടരുതെന്നും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു. പ്രധാന ഗേറ്റിനോടൊപ്പം ഒരു ചെറിയ ഗേറ്റും വരുന്നത് നല്ലതാണ്. കിഴക്കോട്ട് ദർശനമായുള്ള വീടിൻ്റെ ഗേറ്റ് സ്ഥാപിക്കുമ്പോൾ കിഴക്കേ മതിലിൻ്റെ മധ്യത്തിൽ നിന്ന് വടക്കോട്ട് മാറ്റി വേണം നിർമ്മിക്കാൻ. അതുപോലെ തെക്കു ദർശനമായുള്ള വീടിന് തെക്കേ മതിലിൻ്റെ മധ്യത്തിൽ നിന്ന് കിഴക്കോട്ട് മാറിയും പടിഞ്ഞാറ് ദർശനമായുള്ള വീടിന് പടിഞ്ഞാറേ മതിലിൻ്റെ മധ്യത്തിൽ നിന്ന് വടക്കോട്ട് മാറിയും വടക്ക് ദർശനമായുള്ള വീടിന് വടക്കേ മതിലിൻ്റെ മധ്യത്തിൽ നിന്ന് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മാറ്റിയും ഗേറ്റ് നൽകാം. ഇനി ഉപഗേറ്റുകൾ. മെയിൻ ഗേറ്റുകളെ കൂടാതെ 4 ഭാഗത്തും 2 വീതം ഉപഗേറ്റുകൾ കൂടി വയ്ക്കാനുള്ള ഉത്തമ സ്ഥാനങ്ങളും ഉണ്ട്. കിഴക്കുഭാഗത്ത് 9 സമഭാഗങ്ങളാക്കിയതിൽ വടക്കുകിഴക്കെ മൂലയിൽ നിന്ന് തെക്കോട്ട് 2-ാമത്തെയും 7-ാമത്തെയും ഭാഗം ഉപഗേറ്റുകളുടെ സ്ഥാനമാണ്. തെക്കുഭാഗത്ത് 9 ഭാഗങ്ങളാക്കിയതിൽ തെക്കുകിഴക്കേ മൂലയിൽ നിന്ന് പടിഞ്ഞാറോട്ട് 2-ാമത്തെയും 7-ാമത്തെയും സ്ഥാനങ്ങൾ ഉപഗേറ്റുകളുടേതാണ്. പടിഞ്ഞാറ് ഭാഗം 9 സമഭാഗങ്ങളാക്കിയതിൽ തെക്കു പടിഞ്ഞാറേ മൂലയിൽ നിന്ന് വടക്കോട്ട് 2-ാമത്തെയും 7-ാമത്തെയും ഭാഗങ്ങളും വടക്കുഭാഗം 9 സമഭാഗങ്ങളാക്കിയതിൽ വടക്കു പടിഞ്ഞാറേ മൂലയിൽ നിന്ന് കിഴക്കോട്ട് 2-ാമത്തെയും 7-ാമത്തെയും സ്ഥാനങ്ങൾ ഉപഗേറ്റുകളുടേതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.